നമസ്കാരം, വെൽക്കം ടു പാരസ് മൊമെന്റ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു വെള്ളയപ്പത്തിന്റെ റെസിപ്പിയാണ്. അപ്പോ ഈ വെള്ളയപ്പം പലരും പല രീതിയിൽ ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ ഞാൻ ഇന്ന് കാണിക്കുന്നത് ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പൊ ഇതിൽ ഞാൻ തേങ്ങയും ചേർക്കുന്നില്ല, ഈസ്റ്റും ചേർക്കുന്നില്ല. അപ്പൊ ഇതൊന്നും ചേർക്കാതെയും നമുക്ക് ഒരു അടിപൊളി നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പൊ ഇന്ന് ഞാൻ കാണിക്കുന്നത് തേങ്ങയോ ഈസ്റ്റോ ഒന്നും ചേർക്കാത്ത ഒരു വെള്ളയപ്പമാണ്. അപ്പൊ ഇതിന് പാലപ്പം എന്നും പറയാറുണ്ട്, പക്ഷെ ഞാനിപ്പോ ഇവിടെ തേങ്ങാപ്പാലൊന്നും ചേർക്കാത്ത ഒരു അപ്പമാണ് ഞാൻ കാണിക്കുന്നത്. അപ്പൊ പലരും പല രീതിയിലാണ് അപ്പം ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഞാനിപ്പോ കാണിക്കുന്നത്. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ ഒരു 2.5 ഗ്ലാസ് ദോശ റൈസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പച്ചരി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. പിന്നെ അതേ അളവ് തന്നെയാണ് നമുക്ക് ചോറെടുക്കേണ്ടത്. ഇത് കുത്തിരി ചോറാണ്, നമ്മുടെ മറ്റേ വെള്ള അരി ഉണ്ടല്ലോ, സോന മസൂരി റൈസോ അല്ലെങ്കിൽ ബസ്മതി റൈസോ ഒന്നും എടുത്തിട്ട് എനിക്കത് അത്ര ഒരു കറക്റ്റായിട്ട് തോന്നിയില്ല. അപ്പം കുത്തിരി ഉണ്ടെങ്കിൽ അത് തന്നെയാണ് നല്ലത്. അപ്പം മിക്സിയിലാണ് അരക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ കറക്റ്റ് അളവിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക. എത്ര അരി എടുത്തിട്ടുണ്ടോ അത്രയും തന്നെ ചോറും എടുക്കണം, എങ്കിലേ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് മുരിഞ്ഞൊക്കെ കിട്ടുള്ളൂ. അപ്പൊ കറക്റ്റ് ആ ഒരളവിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ഗ്ലാസ് തൈരാണ്. അപ്പം നിങ്ങൾക്ക് തൈര് ഇല്ലെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദോശമാവ് അരച്ചത് പുളിച്ചതുണ്ടെങ്കിൽ, തലേദിവസമൊക്കെ അരച്ച് നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി മിച്ചം ഉണ്ടെങ്കിൽ അത് കുറച്ച് എടുത്തു വെച്ചാലും മതി. അതും ഈ ഒരളവിൽ ഒഴിച്ചാൽ മതി. അപ്പം നല്ല പുളിച്ച മാവാണെങ്കിൽ അത് ചേർത്താലും മതി. അപ്പോൾ അധികം തണുപ്പൊന്നും ഇല്ലാത്ത സ്ഥലത്താണെന്നുണ്ടെങ്കിൽ വേഗം പുളിച്ച് കിട്ടും. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ബാംഗ്ലൂർ കുറച്ച് തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് പുളിക്കാൻ കുറച്ച് താമസമാണ്. അപ്പോൾ അതനുസരിച്ചുള്ള ട്രിക്കുകളൊക്കെ നമ്മൾ ചെയ്യണം. അതിനെ ഒന്ന് പൊതിഞ്ഞൊക്കെ വെക്കണം, കുറച്ച് ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് ഇറക്കി വെക്കണം. അങ്ങനെയൊക്കെയാണ് ഞാനിത് പുളിപ്പിച്ചെടുക്കുക തണുപ്പുള്ളപ്പോൾ. അപ്പോൾ അങ്ങനത്തെ ആ ടിപ്പും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ, നമുക്ക് ഇതെല്ലാം കൂടെ അരച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞാനിതിൽ തേങ്ങ ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ തേങ്ങ ചേർത്തും അരയ്ക്കാം. അപ്പം തേങ്ങ ഇല്ലെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു അപ്പം ഉണ്ടാക്കാം എന്നുള്ളതൊന്നും കാണിച്ചു തരുന്നു എന്നുള്ളതേ ഉള്ളൂ. തേങ്ങ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ആദ്യമായിട്ട് ഇത് രണ്ടും കൂടെ സാധാരണ നമുക്ക് അപ്പം അരയ്ക്കുന്ന പോലെ തന്നെയേ ഉള്ളൂ. അപ്പോൾ അപ്പത്തിന് അരയ്ക്കാം, മിക്സിയിലേക്ക് ഇട്ടിട്ടാണ് അരയ്ക്കുന്നത്. അപ്പം ഞാനിവിടെ മിക്സിയിലേക്ക് ചോറും അരിയും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഈ തൈര് കുറച്ച് ചേർക്കാം. പിന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മൾ സാധാരണ അരയ്ക്കുന്ന പോലെ തന്നെ അരച്ചെടുത്തിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ ഫൈനായിട്ട് അരച്ചെടുക്കണം, ഒട്ടും തരങ്ങൊന്നും ഇല്ലാതെ. അപ്പം അപ്പം ചെയ്യുന്ന എല്ലാവർക്കും അറിയാമല്ലോ, നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പം ഞാൻ നന്നായിട്ട് അരച്ചിട്ട് കാണിച്ചു തരാം. അപ്പം ഞാനിവിടെ ഫുള്ള് ആ ചോറും അരിയും അരച്ച് നല്ല ഫൈനായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് അപ്പത്തിന്. അപ്പം ദോശമാവൊക്കെ പോലെ കുറച്ച് ലൂസായിട്ടുള്ള ഒരു മാവാണ് നമുക്ക് അപ്പത്തിനും വേണ്ടത്. അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഉപ്പും പിന്നെ പഞ്ചസാരയാണ്. അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക്, ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ മധുരമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായതെന്ന് തീരുമാനിക്കാം. സാധാരണ എത്രയാണോ ചേർക്കുന്നത് അതനുസരിച്ച് ചേർക്കുക. അപ്പം ഞാനിവിടെ ഞാൻ പറഞ്ഞല്ലോ, തേങ്ങ ഒന്നും ചേർത്തിട്ടല്ല ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ചൊരു മധുരമുള്ള ഒരു അപ്പമാണിത്. അധികം മധുരമല്ല, എന്നാലൊരു ചെറിയ പുളിപ്പും ഒരു ചെറിയ മധുരം അങ്ങനെയുള്ള ഒരു അപ്പമാണ് ഇത്. അപ്പം അതുകൊണ്ട് ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഞാൻ കാണിക്കുന്നത് ഈ തണുപ്പുള്ള സ്ഥലത്ത് ഇതെങ്ങനെ കുളിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനിവിടെ ഇങ്ങനെ ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം, നമ്മുടെ കൈയൊക്കെ മുക്കാൻ പറ്റുന്ന ഒരു ചൂട് മതി, ആ ഒരു ചൂടുള്ള വെള്ളത്തിലേക്ക് ഞാൻ ഈ മാവ് കുറച്ച് നേരം ഇങ്ങനെ വെക്കുകയാണ്. അപ്പം നമ്മളിത് കുറച്ച് നേരം ഇതിൽ ഇങ്ങനെ അടച്ചങ്ങ് വെച്ചേക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, എനിക്കിവിടെ റൈസ് കുക്കറുണ്ട്, അതായത് ചൂടാറാപ്പെട്ടി, മറ്റേ നമ്മുടെ സ്റ്റീലിൻ്റെ ചോറുണ്ടാക്കാൻ നമ്മൾ ഇറക്കി വെക്കൂലോ, കല ഇറക്കി വെച്ചിട്ട് അങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്ന സംഭവം. അപ്പോൾ അതിലേക്ക് ഞാനിങ്ങനെ ഇറക്കി വെക്കുക ചെയ്യുക. ഇതിൽ അപ്പം ഒരു ചെറിയ ചൂട് ഈ പാത്രത്തിനുണ്ടാവും. അപ്പോൾ ആ ചൂടുള്ള ഒരു ഈ ചെറിയ ചൂടുള്ള ഒരു പാത്രമാണ് അതിലേക്ക് ഇറക്കി വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ഒരു കമ്പിളി പാത്രം ഇട്ട് അങ്ങ് മൂടി വയ്ക്കും. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേനും നന്നായിട്ട് കുളിച്ച് കിട്ടാറുണ്ട്. അപ്പം ആ ഈ ഒരു രീതി നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ളത്. അപ്പോൾ എവിടെയായാലും നിങ്ങൾ എവിടെയാണോ വെക്കുന്നത്, ഇതിനെ ഒന്ന് ഇങ്ങനെ ഒരു ചെറിയ ചൂട് കൊടുത്തിട്ട് അതിനെ അങ്ങ് പൊതിഞ്ഞ് വെക്കാം. അങ്ങനെ ഇപ്പം ചൂടാറപ്പെട്ടിയൊന്നും നിങ്ങൾക്ക് റൈസ് കുക്കറൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. എങ്ങനെയായാലും നിങ്ങൾ ഇതിനൊന്ന് ചെറിയൊരു ചൂട് വരുത്തണം എന്നുള്ളതേ ഉള്ളൂ. എങ്കിലാണ് ചൂടുണ്ടെങ്കിലാണ് നന്നായിട്ട് പുളിച്ച് വരിക.
തണുപ്പുള്ളിടത്താണേ ഞാൻ പറയുന്നത്. നമ്മുടെ കേരളത്തിലൊക്കെ വലിയ കുഴപ്പമില്ല, അവിടെ മിക്കവാറും നല്ല ചൂടല്ലേ. അപ്പം ഔട്ട് ഓഫ് ദി കേരള ആണ് ഞാൻ പറയുന്നത്. വെളിയിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ബാംഗ്ലൂരൊക്കെ ആണെങ്കിലും തണുപ്പ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് ചെയ്യേണ്ട ഒരു ട്രിക്കാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പം ഇങ്ങനെ കുറച്ച് നേരം ചെറിയ ചൂടുള്ള വെള്ളത്തിലൊന്ന് ഇറക്കി വെച്ചിട്ട് ആ ചെറിയ ചൂടോടെ അതങ്ങ് പൊതിഞ്ഞ് വയ്ക്കുക, അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് കമ്പിളി പതിപ്പില്ലെങ്കിൽ നമ്മൾ സാധാരണ ബനിയൻ ടീ ഷർട്ടൊക്കെ ഉണ്ടല്ലോ, കോട്ടൺ അല്ലാത്ത ടീ ഷർട്ട്സ് ഉണ്ടല്ലോ, അങ്ങനത്തെ അത് വെച്ച് വലിയ ടീ ഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് പൊതിഞ്ഞ് വെച്ചാലും മതി. അപ്പം അങ്ങനെയൊന്ന് പൊതിഞ്ഞ് വെച്ച് നോക്കുക. അപ്പം എന്തായാലും പുളിച്ച് കിട്ടും. അപ്പം ഞാനിനി രാവിലെ അപ്പം ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പം ഇതിങ്ങനെ ഇരിക്കട്ടെ കുറച്ച് നേരത്തേന്. അത് കഴിഞ്ഞ് ഞാനിതെടുത്ത് ആ പാത്രത്തിലേക്ക് വെച്ച് മൂടി വയ്ക്കും. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എടുക്കാറുള്ളൂ. അപ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ മാവൊക്കെ നന്നായിട്ട് പുളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചുട്ടെടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, മാവ് നന്നായിട്ടിങ്ങനെ പതഞ്ഞൊക്കെ വന്നിട്ടുണ്ട് പുളിച്ച്. അതാണ് ഞാൻ പറഞ്ഞത്, ചെറിയ ചൂടോടുകൂടി ഇങ്ങനെ മൂടി വെക്കുകയാണെങ്കിൽ ഏത് തണുപ്പത്തും നമുക്കിങ്ങനെ നന്നായിട്ട് പുളിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അപ്പം ചുടാൻ തുടങ്ങാം. അപ്പം ഞാനിവിടെ അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അപ്പച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് അപ്പത്തിൻ്റെ മാവ് ഇതിലേക്ക് ഒഴിക്കാം. ഒരു ഒന്നര തവിയാണ് ഒഴിക്കുന്നത്. അപ്പം ഇങ്ങനെ ചുറ്റിച്ചെടുത്തു. അപ്പം ഇങ്ങനെ കുത്തു കുത്തു വരുമ്പോൾ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. എന്നിട്ട് ഒരു ചെറിയ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അകം വേവാതെ അങ്ങ് കരിഞ്ഞു പോകും പെട്ടെന്ന്. അപ്പോൾ ഒരു അധികം മീഡിയം അല്ല, ലോ കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ഇത്തിരി തീയും കൂടെ വേണം. അപ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ അപ്പത്തിൻ്റെ മാവ് പുളിക്കാൻ വേണ്ടിയിട്ട് പലരും പല രീതിയിൽ ചെയ്യാം. ഈസ്റ്റൊക്കെ ചേർക്കാറുണ്ട് അല്ലേ? അങ്ങനെ അല്ലാതെ നമുക്കിപ്പോൾ ഇങ്ങനെ തൈര് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അരിമാവ് വെച്ച് ചെയ്യാം. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ അങ്ങനെയാണ്, അരിമാവ് പുളിച്ച അരിമാവ് നമ്മുടെ ദോശമാവ് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് എൻ്റെ അമ്മയൊക്കെ ഇപ്പോൾ ചെയ്യാറ്. അല്ലെങ്കിൽ പണ്ടൊക്കെ ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ആണെങ്കിൽ അമ്മ തേങ്ങാവെള്ളം എടുത്തിട്ട് ഇങ്ങനെ അടുപ്പിൻ്റെ അടുത്തൊക്കെ വെക്കും. ചൂടുള്ളടുത്ത് വെച്ച് കഴിയുമ്പോൾ അതങ്ങനെ പുളിച്ച് അങ്ങനെ അതായിരുന്നു ചേർത്തുകൊണ്ടിരുന്നത്. ഇപ്പം ഇന്നത്തെ കാലത്ത് എല്ലാവരും പെട്ടെന്ന് ചെയ്യാനുള്ള കാര്യങ്ങളാണല്ലോ. അങ്ങനെ തേങ്ങാവെള്ളമൊക്കെ എടുത്ത് വെച്ച് പുളിപ്പിക്കാനുള്ള ഒരു സാവകാശം എല്ലാവർക്കും ഇല്ലല്ലോ. അപ്പം ഏറ്റവും എളുപ്പം ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഈ തൈരും പിന്നെ ദോശമാവിൻ്റെ, പുളിച്ച ദോശമാവ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. അപ്പം ഈ രണ്ട് രീതിയിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് മാവ് പുളിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ തേങ്ങ ഒന്നും ചേർക്കുന്നില്ല, തേങ്ങ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തേങ്ങ ഇല്ലാതെയും ഒരപ്പം ഉണ്ടാക്കാമെന്നുള്ളതും ഞാൻ കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിന് അത്യാവശ്യം ചെറിയ മധുരവും പുളിയൊക്കെ ഉള്ള ഒരു അപ്പമാണ്. അപ്പോൾ ഒരു രണ്ട് മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് അപ്പം റെഡി ആയിട്ടുണ്ടാവും. ഒന്ന് തുറന്ന് നോക്കുക. ആ ഇപ്പോൾ കറക്റ്റാണ്, ചെറിയ ഒരു ലൈറ്റ് ബ്രൗൺ വന്നിട്ടുണ്ട്. അതല്ല, നിങ്ങൾ നല്ല വൈറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇത് പെട്ടെന്ന് ആകും അപ്പം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെക്കാം. അപ്പോൾ ഇത് കണ്ടോ, സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും ബ്രൗൺ കളർ വേണമെങ്കിൽ വൈറ്റ് കളർ ആയിരിക്കുമ്പോൾ തന്നെ അങ്ങ് എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇത്തിരി മൊരിഞ്ഞതാണ് ഇവിടെ ഇഷ്ടം, അതുകൊണ്ട് ഞാനിങ്ങനെ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. അപ്പോൾ കണ്ടോ, നമുക്ക് തേങ്ങയൊന്നും ചേർക്കാതെയാണെങ്കിൽ നല്ല അപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് അപ്പമാണ്, നടുക്കൊക്കെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ കാസറോളിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ഇതങ്ങ് സോഫ്റ്റായി പോവും. ചൂടോടെ കഴിക്കുവാണെങ്കിൽ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് തേങ്ങയൊന്നും ചേർക്കാതെ ഇങ്ങനെ അടിപൊളിയായിട്ടുള്ള അപ്പം ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതിന് മുന്നത്തെ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വ്ലോഗിലൂടെ കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.